ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഐ ആം സജി ഹിയ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജി ഡി പി റേറ്റ് താഴ്ന്നാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപത്തെ ബാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പം നിലവിലെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ജി ഡി പി റേറ്റ് വളരെ കുറവാണ്. അത് ഒരുപക്ഷെ നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട മൊത്തം ഉൽപാദനങ്ങളുടെ നേട്ടങ്ങൾ അത് കൃത്യമായി ലഭ്യമാക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അത് വളരെ മോശമാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ. ഇപ്പം അമേരിക്ക ചൈന ട്രേഡ് വാറ്, ബ്രെക്സിറ്റ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ കോവിഡ്, കൊറോണ എന്ന് പറയുന്ന അസുഖം ആഗോള മഹാമാരിയായി എല്ലാ ഒരു വലിയ വിപത്തായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ 21 ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ ഒരുപക്ഷെ നിലവിലുള്ള സാഹചര്യം സങ്കീർണമാവുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ ലോക്ക്ഡൗൺ ചെയ്തതിലൂടെ അതിന് നഷ്ടം ഏറ്റവും മോശം അവസ്ഥ വന്നിരിക്കുന്ന സാധാരണക്കാർക്കാണ്. അതെല്ലാവരെയും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ബിസിനസ് പൂർണ്ണമായിട്ട് ഇപ്പോൾ വളരെ അത്യാവശ്യ സർവീസ് സേവനങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പുകാരനായ കോർപ്പറേറ്റുകൾക്ക് ഗുണമില്ല, അവിടുത്തെ തൊഴിലാളികൾക്ക് ഗുണമില്ല, സർക്കാരിന് നികുതി ഇനത്തിൽ കിട്ടേണ്ട വരുമാനം ലഭിക്കുന്നില്ല, പിന്നെ ഉൽപാദന പ്രൊഡക്ടിവിറ്റി വളരെ കുറയുന്നു, തീരെ മോശമാവുന്നു. അതായത് ഇതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഐഡിയ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് നിലവിലില്ല. നിലവിൽ പല പല സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടില്ലായിരുന്നുവെങ്കിലും കൊറോണ വന്നുകൂടി അത് ശക്തമാവുകയും പുതിയ കോർപ്പറേറ്റുകൾ ഇനി വൻ കോർപ്പറേറ്റുകൾ ഇനി നിലവിലുള്ള പുതിയ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല കുറേ നാളത്തേക്ക്. അങ്ങനെ വരുമ്പോൾ ജി ഡി പി റേറ്റ് ഇപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാളും പ്രവചിച്ചതിനേക്കാളും വളരെ താഴെയാണ്. അത് ഇനിയിപ്പം ഈ ലോക്ക്ഡൗൺ 21 ദിവസത്തിന് മുകളിലേക്ക് പോയാൽ മൈനസിലേക്ക് വരാനുള്ള നെഗറ്റീവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നെഗറ്റീവ് ആകുമ്പോൾ ഇതെല്ലാവരും ബാധിക്കുന്നു എന്നുള്ളൂ. ബിസിനസ്സിന് പ്രശ്നം, പിന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വളർത്തിക്കൊണ്ട് പോകുന്നവർക്ക് അതിൽ ഒരു 90% തകർന്നടിയാനുള്ള സാധ്യത, പിന്നീട് പഴയ പോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ അതേ വേഗതയിൽ വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് കൃഷി ഇപ്പം കശുവണ്ടി കൃഷിക്ക് ഭാഗമായി എന്ന് വിചാരിക്കുക, അത് പിറക്കി മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കാശാക്കാൻ ശ്രമിച്ചാൽ അത് പിറക്കാൻ പണിക്കാരെ കിട്ടാത്ത അവസ്ഥ. പണിക്കാരെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വീട്ടുകാരെ എന്തായാലും പിറക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. വിറ്റാലിപ്പോൾ 125 രൂപയ്ക്ക് മുകളിലുണ്ടായ ക്യാഷ് യൂണിറ്റ് ഇപ്പോൾ 80 രൂപ ആ റേഞ്ച്, 80-85 രൂപ റേഞ്ചിലാണ്. അത് ഇനി ഒരു 45-50 രൂപയിലേക്ക് താഴുകയാണ്. അപ്പോൾ കർഷകൻ്റെയും ജോലിക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഒരു രാഷ്ട്രത്തിൻ്റെയും വരുമാനം കുത്തനെ ഇടിച്ചു കളയുന്ന ഒരു അവസ്ഥയാണ് ലോക്ക്ഡൗൺ കൊറോണയും മറ്റ് പ്രശ്നങ്ങളും കൂടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഇനി അടുത്ത ഏതാനും നാളുകൾ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വളർച്ച വളരെ മോശമായിരിക്കും എന്നുള്ളത് കൊണ്ട് ജി ഡി പി റേറ്റ് നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിത സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകൾ, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജി ഡി പി നെഗറ്റീവിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇനിയിപ്പം നിക്ഷേപം അല്പം കരുതലോടെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഏറ്റവും സേഫ്, അതായത് ലോ റിസ്ക് ലോ റിട്ടേൺ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞത്, ഹൈ റിസ്ക് ഹൈ റിട്ടേൺ, ലോ റിസ്ക് ലോ റിട്ടേൺ, അതായത് അത് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഉള്ള ഐക്യു ഓപ്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിപ്പം ഇൻഡെക്സ് ഫണ്ടുകൾ, എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ലോ റിസ്ക് ലോ റിട്ടേൺ ആണ്. ക്യാപിറ്റൽ ഒരിക്കലും ലോസ് ആവത്തില്ല, നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം സാമ്പത്തികമായിട്ടൊരു മാന്ദ്യം വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 2008
അവസ്ഥയേക്കാൾ മോശമാവുന്നുണ്ട് എന്ന് RBI ഗവർണറുടെ ഭാഗത്തു നിന്ന് തന്നെ ചെറിയ സൂചനകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ. അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. കുറച്ച് നാളത്തേക്ക് സംഭവഗതികളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ, ഇൻഡെക്സ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള വീഡിയോസ് ഇതിൻ്റെ തൊട്ടു പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം IQ ഓപ്ഷന്, 5 പൈസ, സിറോദ തുടങ്ങിയ ട്രേഡിംഗ് അക്കൗണ്ടുകൾ, നാഷണൽ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങളും നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. എൻ്റെ നമ്പർ, കമ്പനി ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത്, ഏറ്റവും അടുത്ത സമയം തന്നെ, വെരി നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുമാണ്, കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.